ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടക്കിൽ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് വിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം വീടുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് വിൽക്കുന്ന ഒരു കറി എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമായിരിക്കും സാമ്പാർ. കാരണം എന്താണ്? നമ്മളെല്ലാവരും വാങ്ങുന്ന പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ, അതായത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് സാമ്പാർ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു മാരേജിന് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ സാമ്പാർ വയ്ക്കാറുണ്ട്. ദോശയോടൊപ്പോ, ഇഡ്ഡലിയോടൊപ്പോ, ചോറിനോടൊപ്പോ, ഈവൻ ചപ്പാത്തിയോടൊപ്പോ, എന്ത് ആഹാരത്തിനൊപ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാനും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, അതായത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് സാമ്പാർ എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മളറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചിലർ സാമ്പാർ വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. ആ തെറ്റുകൾ കൊണ്ട് പലപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റുകളും ഉള്ള ഒന്നാണ് നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ. അതായത് നമ്മളിപ്പോൾ സാമ്പാർ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് എന്താണ്? ഇപ്പോൾ പരിപ്പ് വർഗ്ഗങ്ങൾ നമ്മൾ കൂടുതലായിട്ടും സാമ്പാറിൽ ചേർക്കാറുണ്ട്. ഞാൻ ഈ സാമ്പാറിനെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിൽ ഞാൻ സാമ്പാർ കണ്ടിട്ടുണ്ട്. നമ്മുടെ തെക്കൻ കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ ഇതിൽ തേങ്ങ അരയ്ക്കാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വടക്കോട്ടൊക്കെ പോയിട്ട് ചില ഹോട്ടൽസിൽ നിന്നാണ്, അതുപോലെ തന്നെ ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന്, അതുപോലെ തന്നെ മംഗലാപുരത്തൊക്കെ നിൽക്കുമ്പോൾ അവിടെ ആ സാമ്പാറിൽ തേങ്ങ അരച്ച് വെക്കുന്ന രീതിയിലുള്ള സാമ്പാർ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടും തേങ്ങ അരയ്ക്കാത്ത സാമ്പാറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കണ്ടൻറ്റ്, അതായത് നമ്മുടെ മസിൽ ബിൽറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടാനും നല്ല രീതിയിൽ ഊർജം, അതായത് ആരോഗ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തേക്ക് വേണ്ട നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സാമ്പാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുക. കാര്യം അതിൻ്റെ അകത്ത് ഈ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപ്പ് വർഗ്ഗങ്ങളിലായാലും നമ്മൾ ചേർക്കുന്ന പച്ചക്കറികളായാലും, ഇപ്പോൾ പച്ചക്കറിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളതിൻ്റെ അകത്ത് ചേന ഇടാറുണ്ട്, അതുപോലെ തന്നെ വഴുതണ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക് ഇടാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും, അതായത് മത്തങ്ങയായാലും നമുക്ക് എന്താണോ കിട്ടുന്ന, ഇത്തരത്തിൽ നമ്മളിടുന്ന ഈ പറയുന്ന പച്ചക്കറികളിലെല്ലാം നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ്റ്, അതായത് ഫൈബർ കണ്ടൻറ്റ് വളരെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലശോധന പ്രോപ്പറാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസും മിനറൽസും നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പച്ചക്കറിയെ പറ്റിയിട്ടും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മിനറൽസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, ദഹനം പ്രോപ്പറാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന, അതായത് ഈ ഫൈബർ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മലശോധന പ്രോപ്പറാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഷുഗർ കണ്ടൻറ്റ് വലിയ രീതിയിൽ അടിയാതിരിക്കാനും, ഇതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താനും ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന രീതിയിൽ നമുക്ക് ഈ പറയുന്ന സാമ്പാറിനെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മിനറൽസ് കിട്ടി. ഇതിൽ നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ കായം ചിലർ ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പ്, അത്യാവശ്യം ഉപ്പ് വരുന്നുണ്ട്, പുളി ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. കായം ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പല രോഗങ്ങളെയും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഹെൽത്തി ഡയറ്റായിട്ടും നമുക്ക് ഈ സാമ്പാറിനെ പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ടിഷ്യൂ ഡാമേജസ്, അതായത് ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറയ്ക്കാനായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയ ഹെൽത്തി സെല്ല് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രൂപാന്തരപ്പെട്ട് വരുന്നതിനും, അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ കുടലിലെയും അതുപോലെ തന്നെ വയറിൻ്റെയും അകത്തുള്ള ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറാക്കുന്നതിനും ഒക്കെ, അതായത് ആ ലൈനിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം എന്തെങ്കിലും അടങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പുറത്ത് പോകുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ
ഏറ്റവും കൂടുതൽ വെള്ളം ചേർത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒന്നുകൂടിയാണ് നമ്മുടെ ഈ സാമ്പാർ. അപ്പോൾ ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച് എടുത്തു കഴിയുമ്പോൾ ഇത് വളരെ ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ദഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലതരം രോഗങ്ങളൊക്കെ വന്നിട്ട് ക്ഷീണത്തിലിരിക്കുന്ന ആളുകൾക്ക് സാമ്പാർ നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക, അതായത് ചോറിനോടൊപ്പം ഒക്കെ ആയിട്ട് നമുക്ക് സാമ്പാർ കഴിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊളസ്ട്രോളോ ഷുഗർ സംബന്ധമായിട്ടുള്ള പേഷ്യൻസോ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇത് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് കൊണ്ട് വേറെ തരത്തിലുള്ള യാതൊരു പ്രോബ്ലംസും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുക്കുംബർ, വെള്ളരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അതായത് ഇതിൽ അമിതമായിട്ട് ഉപ്പ് ചേർത്ത്, അതായത് സാമ്പാറിൽ അമിതമായിട്ട് ഉപ്പ് ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് അമിതമായിട്ട് സാമ്പാർ കഴിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല, നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. അതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ അകത്ത് മസാലകൾ കടയിൽ നിന്ന് വാങ്ങി പൊടിച്ച് ചേർക്കുന്ന മസാലകൾ നല്ല ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറരിച്ചിൽ, പുളിച്ച് തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കറി മസാലകൾ, അതായത് ഈ സാമ്പാർ മസാലയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് നമ്മളെ രോഗികളാക്കി മാറ്റാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പൊട്ടറ്റോ അമിതമായിട്ട്, അതായത് ഉരുളക്കിഴങ്ങ് അമിതമായിട്ട് ചേർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ അമിതമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കണ്ടൻറ്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരികയും അപ്പോൾ നമ്മുടെ ഷുഗർ കൂടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഈ വായുകോപം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പൊട്ടറ്റോയുടെ ഉപയോഗം നമ്മൾ അതിൻ്റെ അകത്ത് മാക്സിമം, പൊട്ടറ്റോ ഇട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് സാമ്പാറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. ഞാൻ പൊട്ടറ്റോ വളരെ കഴിക്കുന്നതിൽ വളരെ കുറയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ഉപയോഗമൊന്നുമില്ല, പക്ഷേ നമ്മൾക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെ സാമ്പാർ ഒന്ന് കുറുകിയിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മളത് ചേർക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കിതിനെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ചെറിയ തെറ്റുകൾ, അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർ ഈ വറുത്തിട്ട് എണ്ണ വറുത്ത് ഒഴിക്കുന്നൊരിതുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ കൂടുതലായിട്ട് മൂപ്പിച്ചിട്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒഴിക്കുമ്പോൾ ആ എണ്ണയ്ക്കുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ എണ്ണയുടെ ആ ഒരു പാകം മാറിപ്പോയിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാനും കൊളസ്ട്രോളൊക്കെ വരാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഈ തേങ്ങ നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് അരയ്ക്കുമ്പോഴും നമുക്ക് കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫാറ്റും കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പിന്നീട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റും ഇതൊക്കെ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചെറിയ തെറ്റുകൾ ചെയ്യുന്നത് നമ്മളൊന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പാർ വളരെ ഹെൽത്തിയാണ്. അതായത് ഒരു നമുക്കൊരു സമീകൃത ആഹാരം പോലെ എല്ലാ പച്ചക്കറികളും അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ സുഗന്ധവ്യഞ്ജന വസ്തുക്കളും ചേർത്ത്, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴാണെന്ന് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. കാര്യം നമ്മൾ വിചാരിക്കുക എല്ലാം കൂടി വെട്ടി പെട്ടെന്ന് കിട്ടാൻ മതിയല്ലോ അത്, പക്ഷേ ഇതിന് വേണ്ട പച്ചക്കറികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ചിലവാണ്. ഇപ്പോൾ ഒരു മാരേജൊക്കെ വരുമ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സാമ്പാർ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സാമ്പാർ പ്രോപ്പറായിട്ട് കഴിച്ചോളൂ. ഞാനും സാമ്പാർ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുക, അത് നമ്മുടെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ മോളി വാട്സാപ്പിൻ്റെ നമ്പറിലോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.